നമസ്കാരം. ഈ ഒരു വീഡിയോ ചെയ്യണമോ എന്ന് പലതവണ ആലോചിച്ചതാണ്. കാരണം ഇത് പലരും തെറ്റിദ്ധരിച്ചേക്കാം. മറ്റൊന്ന്, വളരെ സങ്കീർണമായ ഒരു വിഷയമാണിത്. ഇത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ലളിതമാക്കി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഇത് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, 99% ആളുകളും മണിപ്പൂരിൽ നടക്കുന്ന കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും മാധ്യമങ്ങൾ അവരവരുടെ താല്പര്യങ്ങൾ മുൻനിർത്തി പറയുന്നതും ഒക്കെ വിശ്വസിച്ചും അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുമൊക്കെയാണ് ആളുകൾ ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്. എന്നാൽ എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ പലർക്കും പറ്റുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുറേയധികം ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ മാത്രമാണ് എന്നുള്ള രീതിയിലാണ്. ഇതുപോലെ തന്നെ തിരിച്ചും പ്രചരിപ്പിക്കുന്നുണ്ട്, ക്രൈസ്തവർ അവിടെയുള്ള ഹിന്ദുക്കളെ ആക്രമിക്കുകയാണ് എന്നുള്ള രീതിയിലും പ്രചരിപ്പിക്കുന്നവരുണ്ട്. വേറെ ചിലർ പറയുന്നത് BJP യുടെ പ്രശ്നമാണിത്, BJP ഭരിക്കുന്നിടത്തൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം ആളുകൾ. ഏറ്റവും പേടിപ്പെടുത്തുന്നത് ഇന്ന് മണിപ്പൂരിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നാളെ കേരളത്തിലും സംഭവിച്ചേക്കാം, ഉടനെ തന്നെ സംഭവിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്ന വേറെ ചില ആളുകൾ. എന്നാൽ എല്ലാവരും തന്നെ പൊതുവായിട്ട് പറയുന്നത് ഇത് മതങ്ങൾ തമ്മിലുള്ള എന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ മതമാണ് ഇവിടെ പ്രശ്നം എന്നുള്ള രീതിയിലാണ്. ഇത് ഒരു ചെറിയ ഘടകമായിട്ട് വരുന്നുണ്ട്, എന്നാൽ നമ്മൾ ഈ കേൾക്കുന്നതല്ല അവിടുത്തെ യഥാർത്ഥ പ്രശ്നം. അതായത്, മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അവിടെ ശാന്തസുന്ദരമായിട്ട് അങ്ങ് കിടന്നിട്ട് പെട്ടെന്ന് തുടങ്ങിയ ഒരു പ്രശ്നമല്ല ഇതെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു സംശയം, ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഇന്ത്യൻ സൈന്യം ഇവിടെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയെ തന്നെ ഈ കാര്യം അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെ അടിച്ചൊതുക്കില്ലേ എന്ന് ചോദിച്ചാൽ അത് തന്നെ ചെയ്യും. എന്നാൽ അങ്ങനെ ചെയ്യാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം നമുക്ക് ഊഹിച്ചെടുക്കാവുന്നത്, ഒന്നാമത്തെ കാര്യം അവിടെ പട്ടാളം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ നോക്കി നിൽക്കുകയാണെന്ന് പറയാം. അവരുടെ കയ്യിൽ ആയുധങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവിടെയുള്ള ഈ മെയ്തയാണെങ്കിലും കുക്കിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് ട്രൈബ് ആണെങ്കിലും അവിടെയൊക്കെ ചെറിയ സായുധ സംഘങ്ങളുണ്ട്. നമ്മൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ളത് പോലെയല്ല നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളിലും. അവിടെ ആയുധമേന്തിയ ചെറിയ ചെറിയ സംഘങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സജീവമാണ്. നമുക്കിത് മനസ്സിലാക്കാനായിട്ട് അല്പം പ്രയാസമാണ്. അതൊരു ഉദാഹരണം പറഞ്ഞാൽ, 1998 ഇറങ്ങിയ ഷാരൂഖ് ഖാൻ്റെ ഒരു സിനിമ ദിൽസേ എന്ന് പറയുന്ന ഒരു സിനിമ പലരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചയ്യ ചയ്യ എന്നൊക്കെ പറഞ്ഞ് ഊട്ടിയിലെ ടോയ് ട്രെയിനിൻ്റെ മുകളിൽ കിടന്നുള്ള ഒരു ഡാൻസും അതുപോലെ ദിൽസേരെ എന്നൊക്കെ പറയുന്ന രണ്ട് ഹിറ്റ് പാട്ടൊക്കെ ആ സിനിമയിലുണ്ട്. അപ്പോൾ ആ സിനിമയിൽ നമ്മൾ കാണുന്നത് ആസാമിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ അതിലെ പ്രധാന കാര്യങ്ങളാണ്. അപ്പോൾ ആ സിനിമയിൽ അന്ന് തന്നെ ഈ നോർത്ത് ഈസ്റ്റിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് തന്നെ അവിടെയുള്ള ചിലർക്കുള്ള ചില അസ്വസ്ഥതകൾ, ഇതൊക്കെ ആ സിനിമയിൽ പോലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അന്നുള്ളതുപോലെ തന്നെ ഇന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഈ നോർത്ത് ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും മണിപ്പൂരിലും ഒക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇവരുടെ കയ്യിൽ ആയുധമുണ്ട്, അതുകൊണ്ട് ആർമിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമല്ല, ആർമിക്ക് ഓർഡർ കിട്ടുന്നില്ല. അതായത്, മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല, അവിടെ അടിച്ചു നിരപ്പാക്കുമെന്ന് പറയാം. പക്ഷേ അതിൻ്റെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് വളരെയധികം, അതായത് വലിയ പ്രശ്നമായിരിക്കും. ഉദാഹരണത്തിന്, ശ്രീലങ്കയിൽ പണ്ട് എന്താണ് നടന്നത് എന്ന് നമുക്കറിയാം. ശ്രീലങ്ക പട്ടാളം അവിടെ നടത്തിയ കാര്യങ്ങളും അതിനെതിരെ ലോകത്ത് വന്ന വിമർശനവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ തന്നെ സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ലോകത്തെ മറ്റ് രാജ്യങ്ങളെല്ലാം ഇന്ത്യൻ പട്ടാളം വലിയ പ്രശ്നങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇന്ന് ഈ നടക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ പോലും മറന്നുപോകും. എന്നിട്ട് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ പട്ടാളം അവിടെ ചെയ്യുന്നത് കൂടിപ്പോയി, അല്ലെങ്കിൽ അവരവിടെ പല അതിക്രമങ്ങളും കൂട്ടക്കൊലകളും ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ അതുകൊണ്ടാണ് ആർമി അവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്യാതെ നിൽക്കുന്നത്. അതേസമയം ഉത്തരവ് കിട്ടുകയാണെങ്കിൽ പിന്നെ അവിടെ നടക്കുന്ന കളി വേറെയായിരിക്കുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാം ഇത് കുക്കികളാണ്, മെയ്തേക്കാരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് പ്രശ്നം, അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് പ്രശ്നം എന്നൊക്കെ പറയാം. എന്നാൽ ആർമി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുമുള്ള എല്ലാ പ്രശ്നക്കാരെയും തിരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുകയായിരിക്കും ചെയ്യുക. അത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു വിഷയമായിരിക്കും, വലിയ കാഷ്വാലിറ്റി ആയിരിക്കും അതിൻ്റെ ബാക്കിയായിട്ട് ഉണ്ടാവുക, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവർ തന്നെ നോക്കുമ്പോൾ ഇന്ത്യൻ പട്ടാളം ഇന്ത്യക്കാർക്കെതിരെ തന്നെയായിട്ട് പലതും ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നിയേക്കാം. നോർത്ത് ഈസ്റ്റിൽ ഓൾറെഡി ഉള്ള പല വിഘടന പ്രവർത്തനങ്ങൾക്കുമൊക്കെ അത് ശക്തി കൂട്ടുകയും ചെയ്തേക്കാം. അതൊക്കെ കൊണ്ട് തന്നെയാണ് പട്ടാളം അനങ്ങാതെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലോകത്തെ ഏറ്റവും അധികം നിരാഹാര സമരം അല്ലെങ്കിൽ പട്ടിണി കിടന്ന് സമരം ചെയ്തിട്ടുള്ളത് മണിപ്പൂരുകാരിയായിട്ടുള്ള ഇറോം ശർമിളയാണ്. 500 ആഴ്ചകൾ അല്ലെങ്കിൽ 16 വർഷമാണ് ഭക്ഷണവും വെള്ളവും നേരിട്ട് കഴിക്കാതെ അല്ലെങ്കിൽ കുടിക്കാതെ മൂക്കിലൂടെ ഒരു ട്യൂബ് മാത്രം ഇട്ടുകൊണ്ട് 16 വർഷം ഇറോം ശർമിള നടത്തിയ നിരാഹാര സമരം എല്ലാവരുടെയും ഓർമ്മകളിലുണ്ടാകും. അപ്പോൾ അത് എന്തിനാണ് ചെയ്യുന്നത്? മണിപ്പൂരിലുള്ള അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ മുഴുവനുള്ള
സായുധ സേനയുടെ അല്ലെങ്കിൽ സൈന്യത്തിനുള്ള പ്രത്യേക പദവികളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. AFSPA എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. അത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ സിനിമകളിൽ തന്നെ കാണുന്നതാണ്, അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ സാറേ വാറണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സീനുണ്ട്. ഈ പറയുന്ന നിയമമൊക്കെ ഉള്ളിടത്ത് അല്ലെങ്കിൽ മണിപ്പൂരിലൊക്കെ അന്നെന്ന് പറഞ്ഞാൽ പട്ടാളത്തിന് ആരെ വേണമെങ്കിലും വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം. പറയുമ്പോൾ അത്രയേ ഉള്ളെങ്കിലും ഒരുപാട് കൂട്ടക്കൊലകളും മറ്റുമൊക്കെ അവിടെ നടക്കുന്നു എന്നൊക്കെയായിരുന്നു ആരോപണം. അതായത് ഇത്ര പേര് കൂടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ പട്ടാളത്തിന് വെടിവെക്കാം. 2005 മുതൽ 2015 വരെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് മാത്രം 5500 ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് പലവിധ ആക്രമണങ്ങളിൽ. അതാണ് പറഞ്ഞത്, നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റുകളിൽ നമ്മളിവിടെ കരുതുന്നത് പോലെയുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. ഇന്നും ഈ AFSPA ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ഉദാഹരണമാണ്. അതുപോലെ പണ്ട് നോർത്ത് ഈസ്റ്റിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമായിരുന്നുവെങ്കിൽ ഇന്ന് ചില സംസ്ഥാനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ നാഗാലാൻഡ്, ആസാം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും ഇതുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ചില പ്രദേശങ്ങളിൽ മാത്രമൊക്കെ ആയിട്ട് ലിമിറ്റഡ് ആയിട്ടാണ് അത് നിൽക്കുന്നത്, എങ്കിലും അതുണ്ട്. അപ്പോൾ ഇറോം ശർമ്മിള അന്ന് നിരാഹാരം കടന്നത് പട്ടാളത്തിൻ്റെ ഈ പ്രത്യേക അധികാരങ്ങളൊക്കെ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധാരണ സംസ്ഥാനങ്ങളിലൊക്കെ പട്ടാളത്തിന് എന്ത് അധികാരമുണ്ടോ അതൊക്കെ മതി ഇവിടെയും. എന്നാൽ അവിടെ പട്ടാളത്തെ നിർത്തിയത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇന്ന് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാം എന്ന് കരുതി നമുക്ക് അന്നത്തെ ആ ഒരു പട്ടാളത്തിൻ്റെ നടപടികളെ മുഴുവൻ അങ്ങ് ന്യായീകരിക്കാനും സാധിക്കില്ല. ഇറോം ശർമ്മിള തന്നെ 28-ാമത്തെ വയസ്സിൽ നിരാഹാരം തുടങ്ങുന്നത് 2001 വർഷത്തിൽ ഇംഫാലിൽ ബസ് കയറാൻ നിന്ന 10 പേരെ പട്ടാളം വെടിവെച്ച് കൊല്ലുന്നത് നേരിട്ട് കണ്ടതിനെ തുടർന്നൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ചില ആളുകൾ അവിടുത്തെ പ്രധാനപ്പെട്ട ചില ആളുകളൊക്കെ ആയിരുന്നു, പലതിനും നേതൃത്വം കൊടുത്തിരുന്നവരുമൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നോർത്ത് ഈസ്റ്റിനെ അവഗണിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണം പണ്ടേയുണ്ട്. ഈ അടുത്ത കാലത്ത് മാത്രമാണ് നോർത്ത് ഈസ്റ്റിൽ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് പോലും. പണ്ട് തീർത്തും അവഗണന തന്നെയായിരുന്നു എന്ന് പറയാം. ഇതിനെല്ലാം പുറമെ നോർത്ത് ഈസ്റ്റ് കിടക്കുന്ന ഭൂമിശാസ്ത്രം നമ്മൾ നോക്കിയാൽ അറിയാം, മ്യാൻമാറും ചൈനയും ഒക്കെ അടുത്ത് തന്നെയുണ്ട്. ചൈനയുടെ കാര്യം നമുക്ക് വേറൊരു വീഡിയോ ഇതുപോലെ വേണമെങ്കിൽ പറയാനുണ്ട്. അരുണാചൽ പ്രദേശിലെ പല പ്രദേശങ്ങളും അന്യായമായിട്ട് ചൈന അധീനതയിലാക്കി വെച്ചിരിക്കുന്ന കാര്യമൊക്കെ പണ്ട് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാൽ ഈ മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ മ്യാൻമാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പഴയ ബർമ എന്ന് പറയുന്ന ആ ഒരു രാജ്യമാണ്. മ്യാൻമാറിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. അതും വേണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഉക്രൈൻ്റെ കാര്യമൊക്കെ ഇന്ന് വലിയ ശബ്ദകോലാഹലത്തോടെയൊക്കെ ഒരു കാലത്ത് പറഞ്ഞിരുന്നു, ഇപ്പോൾ അത് ആരും മൈൻഡ് ചെയ്ത് ആയിട്ടുണ്ട്. എങ്കിലും അതിലും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോഴും മ്യാൻമാറിൽ നടക്കുന്നത്. അവിടെ പട്ടാളഭരണമാണ് പണ്ട് മുതലേന്നറിയാം. ഇടയ്ക്ക് ഈ ഓങ് സാങ് സൂചിയുടെയൊക്കെ തെരഞ്ഞെടുപ്പ് വന്നെങ്കിലും അതും അട്ടിമറിച്ചു. അന്ന് മുതൽ ആ രാജ്യത്തുള്ള പട്ടാള ഭരണം അവരുടെ ജനങ്ങളെ തന്നെ ആക്രമിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് അവരുടെ പട്ടാളത്തിൽ തന്നെയുള്ള കുറേയധികം ആളുകൾ മനസ്സ് മാറി ജനങ്ങളുടെ ഒപ്പം ചേരുകയും അങ്ങനെ അവിടെ ഒരു ആഭ്യന്തര യുദ്ധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലൊന്നും അത് വാർത്തയാകുന്നേ ഇല്ല. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളൊക്കെ എപ്പോഴും അതിനെ വിമർശിക്കാറുണ്ട്. കാരണം ഇന്ത്യ മ്യാൻമാറിനെതിരെ ഒരു നിലപാട് പോലും എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി പറയാൻ പോകുന്ന കാരണങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒരുവിധം മനസ്സിലാകും. അതായത് നമ്മൾ മ്യാൻമാറിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ, ഉദാഹരണത്തിന് ഈ മണിപ്പൂരിലെ തന്നെ പ്രശ്നം ഒന്ന് ചിന്തിച്ചു നോക്കുക. മണിപ്പൂരിൽ ഈ പറയുന്ന മെയ്തേ വിഭാഗക്കാരുടെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടുത്തെ കുക്കി കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ മറ്റ് പല കമ്മ്യൂണിറ്റികളുടെയും അംഗബലം, അതായത് അവരുടെ എണ്ണം കൂടുകയാണ്. എങ്ങനെയാണ് എണ്ണം കൂടുന്നത്? മ്യാൻമാറിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ മൂലം ഒരുപാട് അഭയാർത്ഥികൾ മണിപ്പൂരിലേക്ക് വരുന്നുണ്ട്. മണിപ്പൂരിലേക്കും മറ്റ് ചില നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലേക്കും ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നവർ ഈ കുക്കി കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് എന്ന് പറയാം. മെയ്തേ വിഭാഗക്കാരാണെങ്കിലും ഈ കുക്കി കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിലും നോർത്ത് ഈസ്റ്റിൽ മാത്രമല്ല, അവർ ബംഗ്ലാദേശിലും മ്യാൻമാറിലും ഒക്കെ അവരെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മ്യാൻമാറിലുള്ള കുക്കി ആളുകളും കൂടി ഈ മണിപ്പൂരിലുള്ള കുക്കി കമ്മ്യൂണിറ്റിയിലേക്ക് ചേരുമ്പോൾ അവരുടെ എണ്ണവും കൂടുകയാണ്. അതുകൂടാതെ അവർക്ക് ഈ മെയ്തേക്കാരുടെ സ്ഥലവും വാങ്ങാം. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങളുടെ വലിയ ആപത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ ഒരു പക്ഷേ മെയ്തേ വിഭാഗക്കാർക്ക് തോന്നുന്നുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ മ്യാൻമാറിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നത്തെ ഇന്ത്യ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ള വിമർശനം ഒരു വശത്തുണ്ട്. നമുക്ക് ഈ പ്രശ്നം വ്യക്തമായി മനസ്സിലാക്കുവാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് മണിപ്പൂരിൻ്റെ ഭൂമിശാസ്ത്രമാണ്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇന്ത്യയുടെ ഒരു ഇങ്ങേ വശത്ത് കിടക്കുന്ന, അതായത് നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങളിലെയും പോപ്പുലേഷൻ കൂട്ടിയാലും 4.5 കോടി മാത്രമേ വരുന്നുള്ളൂ. അതായത് ജനസംഖ്യ വളരെ കുറവാണ്. മറ്റൊന്ന്, ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യയുമായിട്ട് ചെറിയൊരു കണക്ഷൻ മാത്രമേ ഈ നോർത്ത് ഈസ്റ്റിന് മുഴുവനായിട്ടുള്ളൂ. ചിക്കൻ നെക്ക് ബോർഡർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും.
അല്ലെങ്കിൽ സിലിഗുരി കോറിഡോർ, അതായത് അതിൻ്റെ ഏറ്റവും ചെറിയ ഇടനാഴിക്ക് ഏകദേശം 22 കിലോമീറ്റർ മാത്രമാണ് നീളമുള്ളത്. അതായത് ബാക്കിയുള്ള ഇന്ത്യയുമായിട്ട് 22 കിലോമീറ്റർ മാത്രം വീതിയിൽ ഈ നോർത്ത് ഈസ്റ്റ് മുഴുവൻ അങ്ങ് മാറി നിൽക്കുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നോർത്ത് ഈസ്റ്റിലെ മിക്ക സംസ്ഥാനങ്ങളും അതിർത്തി പങ്കിടുന്നത് ഭൂട്ടാനും നേപ്പാളും ചൈനയും മ്യാൻമറും ബംഗ്ലാദേശും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ പൊതുവെ നമ്മൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെയുള്ള പ്രത്യേകതകളല്ല പല നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും ഉള്ളത്. ഉദാഹരണത്തിന് മുതുകാട് ഒരിക്കൽ ഒരു ഷോയ്ക്ക് വേണ്ടി പോയപ്പോൾ, നാഗാലാൻഡിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, അവിടെ ഇന്ത്യൻ പതാക കാണിക്കാനായിട്ട് അവർ സമ്മതിച്ചില്ല. പകരം ഒരു വെള്ള പതാകയാണ് കാണിക്കാനായിട്ട് അവർ അനുവാദം കൊടുത്തത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇന്ത്യയുടെ പതാക പോലും കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. ഇപ്പോഴും പലയിടത്തും അങ്ങനെയുണ്ട്. നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാകും. അതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രശ്നങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി മണിപ്പൂരിലേക്കുള്ള കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു കേരളത്തിൻ്റെ പകുതി വലുപ്പം മാത്രമേ ഉള്ളൂ. അവിടുത്തെ ആകെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 30 ലക്ഷം മാത്രമാണ്. അതായത് നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലയിൽ എത്ര ആളുകളുണ്ടോ അത്രയും ഒക്കെ മാത്രം ജനസംഖ്യയെ ഈ മണിപ്പൂരിലാകെയുള്ളൂ. ഈ മണിപ്പൂരിലുള്ള ഈ ജനസംഖ്യയെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. മെയ്തൈ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയും കുക്കി എന്ന് പറയുന്ന മറ്റൊരു കമ്മ്യൂണിറ്റിയും. ഇത് എളുപ്പത്തിന് പറയുന്നതാണ്. കുക്കി എന്ന് നമ്മൾ പറയുമെങ്കിലും കുക്കി, നാഗാസ്, ഇങ്ങനെ ഒരുപാട് ട്രൈബുകൾ വേറെയുണ്ട്. അവരെ എല്ലാവരെയും ചേർത്ത് നമ്മൾ പൊതുവെ മാധ്യമങ്ങളിൽ പറയുന്നത് കുക്കി കമ്മ്യൂണിറ്റി എന്നാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ചിത്രമൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും. എന്നാൽ മെയ്തൈ എന്ന് പറയുന്നത് മറ്റൊരു വലിയ വിഭാഗം തന്നെയാണ്. അവിടുത്തെ ആകെ ജനസംഖ്യയുടെ 60% ഈ മെയ്തൈ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതായിട്ട് നമ്മൾ എപ്പോഴാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് കാരണമായത് എന്താണ്? ഈ മെയ്തൈ കമ്മ്യൂണിറ്റി, അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഈ മെയ്തൈ കമ്മ്യൂണിറ്റിക്ക് ഷെഡ്യൂൾഡ് ട്രൈബിൽ അല്ലെങ്കിൽ SC ST എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ST ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കം നടന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായിട്ട് കുക്കി കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നാഗയിലൊക്കെ ഉള്ളവരൊക്കെ ഉൾപ്പെടെ രംഗത്ത് വരികയും ഇവർ തമ്മിൽ അടിയാവുകയും ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഈ മെയ്തൈ എന്ന് പറയുന്ന വലിയ വിഭാഗം എന്തിനാണ് ST ഗണത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഈ മെയ്തൈ വിഭാഗം ST സംവരണം ആവശ്യപ്പെടുന്നത്? അവർക്ക് ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഭൂമി ഒരു അന്യായമായ രീതിയിലാണ് ചിതറിക്കിടക്കുന്നത് എന്ന് പറയാം. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുടെ ഭൂമിശാസ്ത്രം നമുക്ക് പൊതുവെ അറിയാം. എല്ലായിടത്തും തന്നെ വലിയ പർവ്വത പ്രദേശങ്ങളാണ്, അല്ലെങ്കിൽ ഘോര വനങ്ങളാണ്. ഒരു നഗരം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ സമതല പ്രദേശങ്ങൾ ഈ നോർത്ത് ഈസ്റ്റിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ തന്നെ വളരെ കുറവാണ് എന്ന് പറയാം. മണിപ്പൂരും അങ്ങനെ തന്നെയാണ്. മണിപ്പൂർ മുഴുവൻ പർവ്വത പ്രദേശങ്ങളാണ്. എന്നാൽ അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇംഫാലൊക്കെ ഉൾപ്പെടെയുള്ള കുറച്ച് പ്രദേശങ്ങൾ മാത്രമാണ് സമതല പ്രദേശങ്ങളായിട്ടുള്ളൂ. അവിടുത്തെ ആകെ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ 90% ആരുടെ കയ്യിലാണ് എന്ന് നമ്മൾ നോക്കിയാൽ ഈ കുക്കി കമ്മ്യൂണിറ്റിയിലൊക്കെ ഉൾപ്പെടുന്നവരുടെ കയ്യിലാണ്. ഒരു 10% മാത്രമേ ഈ മെയ്തൈ വിഭാഗക്കാരുടെ കയ്യിലായിട്ടുള്ളൂ. അതായത് ജനസംഖ്യയിൽ ഭൂരിഭാഗവും കുറച്ച് സ്ഥലത്ത് ഒതുങ്ങിക്കഴിയുന്നു, ബാക്കിയുള്ളവരാകട്ടെ ഭൂരിപക്ഷം സ്ഥലവും കുറച്ചുള്ളവർ കൂടുതൽ സ്ഥലം കയ്യേറിയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇവിടെ മറ്റൊരു വശമുള്ളത് നല്ല സ്ഥലങ്ങൾ, സമതല പ്രദേശങ്ങൾ, ഇംഫാൽ ഉൾപ്പെടെയുള്ള ക്യാപിറ്റലുമൊക്കെ കൂടുതലും മെയ്തൈ വിഭാഗക്കാരുടെ കയ്യിലാണ്. നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, ഉദാഹരണത്തിന് കൊച്ചി നഗരം ഒരാളുടെ കയ്യിലുണ്ട്, മറ്റൊരു കൂട്ടുകാരുടെ കയ്യിൽ ഹൈറേഞ്ച് പ്രദേശങ്ങളാണ്. ഏതിനായിരിക്കും റിയൽ എസ്റ്റേറ്റ് വാല്യൂ മറ്റുമൊക്കെ നന്നായിട്ടുണ്ടാവുക എന്ന് പറയുന്നത് പോലെയാണ്. എന്നാൽ അവിടുത്തെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മെയ്തൈ വിഭാഗക്കാർക്ക് അവിടുത്തെ കുക്കി കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ളവർ ജീവിക്കുന്ന പർവ്വത പ്രദേശങ്ങളിലൊന്നും സ്ഥലം വാങ്ങാനായിട്ട് സാധിക്കില്ല. കാരണം അവർ പ്രത്യേക സംവരണമൊക്കെ ഉള്ളവരാണ്. അവരുടെ സ്ഥലം വാങ്ങാനായിട്ട് മെയ്തൈ വിഭാഗക്കാർക്ക് അനുവാദമില്ല. എന്നാൽ ഇത് നേരെ തിരിച്ചു ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ കുക്കി കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ളവർ അവരുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവർ മെയ്തൈ വിഭാഗക്കാർക്ക് ആകെ 10% ഉള്ളൂ, അല്ലെങ്കിൽ ഇംഫാലിലുള്ള സ്ഥലങ്ങളുമൊക്കെ അവർ ഭാവിയിൽ വാങ്ങിക്കൂട്ടിയാൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം ഈ മെയ്തൈയിലുള്ള ഭൂരിഭാഗം ആളുകളും ജീവിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കുക്കി കമ്മ്യൂണിറ്റിയിലുള്ളവർ ആ സംസ്ഥാനം മുഴുവൻ വാങ്ങി തീർക്കും എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മെയ്തൈ വിഭാഗക്കാർ പറഞ്ഞത് ഞങ്ങൾക്കും ഈ പറയുന്ന ST സംവരണം വേണം, അപ്പോൾ ഞങ്ങൾക്ക് ഈ കുക്കി ആളുകൾ ജീവിക്കുന്ന പർവ്വത പ്രദേശങ്ങൾ അവർക്കും വാങ്ങാം. അതായത് ഇവർക്ക് വാങ്ങാൻ കഴിയുന്ന പോലെ അവർക്ക് തിരിച്ചും വാങ്ങാം. ഇതിനു വേണ്ടിയിട്ടാണ് അവർ ST സംവരണമൊക്കെ ആവശ്യപ്പെട്ടതും. ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് പണിയാകുമെന്ന് ഈ കുക്കി കമ്മ്യൂണിറ്റിയിലുള്ളവർക്കൊക്കെ തോന്നിയതുകൊണ്ട് മാത്രമല്ല, അവിടെയും വേറെ പ്രശ്നങ്ങളുണ്ട്. കാരണം പൊളിറ്റിക്കൽ പവർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഈ മെയ്തൈ വിഭാഗക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് അവിടെ ഭരണവും അല്ലെങ്കിൽ അങ്ങനെ പല ശക്തികളും ഉണ്ട്. അതിൻ്റെ കൂടെ
ഈ കുക്കി കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ സ്ഥലവും കൂടി അവർക്കിനി വാങ്ങാം എന്ന് വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് അവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയാകുമെന്നുള്ള പേടിയായിരിക്കാം മറ്റേ കൂട്ടരുടെ ആശങ്കകൾക്ക് കാരണം. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞതെല്ലാം ട്രൈബുകളാണ്, അതായത് മെയ്തൈ, കുക്കി, നാഗാസ് എന്നൊക്കെയാണ്. ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും മനുഷ്യർ തന്നെയാണ്. എന്നാൽ ആളുകളുടെ ജീവിത രീതി, ഭാഷ, സംസ്കാരം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ഇതെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇവരെ ഇങ്ങനെ പല വിഭാഗത്തിൽ പറയേണ്ട ഗതികേട് വരുന്നത്. ആളുകൾ ഇതൊരു മതത്തിൻ്റെ പ്രശ്നമായിട്ട് പറയുന്നത് പൂർണ്ണമായും മനസ്സിലാക്കാതെയാണ്. മണിപ്പൂരിൽ ഏകദേശം 40% ഹിന്ദുക്കളും 40% തന്നെ ക്രിസ്ത്യാനികളുമാണ്, പിന്നെ മറ്റ് മതത്തിലുള്ളവരുമായിട്ടാണ്. എന്നാൽ ഈ മെയ്തൈ വിഭാഗത്തിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്, കുക്കി വിഭാഗത്തിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മതം തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലല്ല. എന്നാൽ ഇതും ഒരു ചെറിയ ഘടകമായിട്ട് ഏറ്റുമുട്ടൽ വരുമ്പോൾ അവരെല്ലാ വേർതിരിവും കാണിക്കും എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു ഘടകമാണ് എങ്കിൽ പോലും മതമല്ല ഇവിടെ പ്രധാന വില്ലൻ. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ പണ്ട് മെയ്തൈ വിഭാഗത്തിലെ തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവങ്ങളും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ മെയ്തൈയിൽ തന്നെയും കുക്കിയിൽ തന്നെയും ക്രിസ്ത്യാനികളും മുസ്ലിംസും ഹിന്ദുക്കളും അല്ലെങ്കിൽ മറ്റ് പല മതസ്ഥരും ഒക്കെയുണ്ട്. ഇത് ഓരോ ട്രൈബിലും കൂടുതലും കുറവുമായിരിക്കും ഏതെങ്കിലുമൊക്കെ ഒരു മതം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ച് മോശം ആളുകൾ മാത്രമാണ്. അതായത് നമുക്ക് അങ്ങനെയുള്ള വാർത്തകളും കാണാം, അതായത് ഒരുപാട് കുക്കി കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നത് മെയ്തൈ വിഭാഗത്തിലുള്ള കുറേയധികം ആളുകളാണ്. അതായത് അവരെ മറ്റുള്ള മെയ്തൈ വിഭാഗക്കാർ വന്ന് ആക്രമിക്കാതെ. ഇതുപോലെ തന്നെ കുക്കി കമ്മ്യൂണിറ്റിയിലുള്ളവർ ഒരുപാടുള്ള സ്ഥലങ്ങളിൽ മെയ്തൈ വിഭാഗക്കാർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നിടത്ത് അവർക്ക് ഈ കുക്കികൾ തന്നെ സംരക്ഷണം കൊടുക്കുന്നു മറ്റുള്ളവരൊന്നും ആക്രമിക്കാതെ. അതായത് ഇവർ തമ്മിൽ പൂർണ്ണമായും തമ്മിൽ തല്ലായി എന്നുള്ള രീതിയിലേക്കൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് സിനിമകളും ഒക്കെ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ എങ്ങനെയാണ് വരുന്നത്, അത് ആരൊക്കെയാണ് മുതലെടുക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. മെയ്തൈ വിഭാഗക്കാർ പറയുന്നത് തങ്ങൾ പറയുന്ന അത്രയും കുക്കി കമ്മ്യൂണിറ്റിയിലുള്ളവർ മതി ഈ ഇംഫാൽ പോലെയുള്ള സ്ഥലത്ത്. എന്നാൽ ഈ കുക്കി കമ്മ്യൂണിറ്റിയിലുള്ളവർ പറയുന്നത് തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളെല്ലാം ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറട്ടെ. 1956 മണിപ്പൂർ എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി ആയിരുന്നു. 1972 അതൊരു സംസ്ഥാനമായിട്ട് പോലും മാറുന്നത്. എന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭൂരിഭാഗ സ്ഥലം പിന്നീട് ഈ കുക്കി കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ തന്നെയായിട്ട് തുടരും. എന്നാൽ ഇതിനെല്ലാം പുറമെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ പോലും പിന്നീട് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നും പലരും ഞങ്ങൾ ഇന്ന കമ്മ്യൂണിറ്റിയാണ്, ഇന്ന ട്രൈബാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന യൂണിയൻ ടെറിട്ടറി വേണം അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനം വേണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയരാനായിട്ട് തുടങ്ങും. അപ്പോൾ മണിപ്പൂരിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു A to Z ചിത്രമാണ് തരാനായിട്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് അല്പം ദൈർഘ്യവും കൂടി പോയത്. എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എന്തെങ്കിലും തെറ്റുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ ചൂണ്ടിക്കാണിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.